നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തവും ഒന്നും ഇല്ലല്ലോ. മനുഷ്യന്മാരുടെ കഥയാകുമ്പോൾ അതിനൊരു തുടക്കം കൊടുക്കുമൊക്കെ വേണ്ടേ സാറേ? വ്യക്തികൾ വീക്ഷണങ്ങൾ എന്ന ഈ പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കലാകാരി സുരഭി ലക്ഷ്മിയുടെ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അഭിനയം എന്നത് ഈ കലാകാരിക്ക് ഒരു ലഹരി പോലെയാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ഡിഗ്രിക്ക് ശേഷം തിയേറ്റർ ആർട്സിൽ എംഫിൽ എടുക്കുകയും ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗഹനത തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിലും ഇവർ പുലർത്തുന്നു. അത്തരത്തിലൊരു കഥാപാത്രമാണ് ജ്വാലാമുഖിയിലേത്. നമുക്ക് ജ്വാലാമുഖിയിലെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ജ്വാലാമുഖി എനിക്ക് രണ്ടാമത് കിട്ടിയിട്ടുള്ള ഒരു മുഴുനീള ചിത്രമാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആഫ്റ്റർ നാഷണൽ അവാർഡ് ഞാനൊരു 3.5-4 വർഷത്തോളമുള്ളൊരു കാത്തിരിപ്പിന് ശേഷം കിട്ടിയിട്ടുള്ളൊരു വലിയൊരു ക്യാരക്ടറാണ്. അപ്പം അത് എനിക്ക് കുറച്ചധികം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടി വന്നു. അത് സലീന എന്ന് പറയുന്ന തൃക്കാക്കരയിൽ ബോഡി കത്തിക്കുന്ന മാനുവലായിട്ട്, നമ്മൾ ഇലക്ട്രിക് അല്ല, ഗ്യാസും അല്ല, അല്ലാതെ ചേരിയും ചിരട്ടയൊക്കെ ഇട്ട് കത്തിക്കുന്ന ഒരു ചേച്ചിയുടെ കഥയാണ്. അപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ പി ഗോപി സാറാണ്. കഥ ഹരികുമാർ സാറിൻ്റെ മകളാണ് ഗീതാഞ്ജലി. ഹരികുമാർ സാർ നമ്മുടെ സുകൃതം സിനിമ ഉദ്യാന ബാലക, അപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു 1 ലൈൻ ജസ്റ്റ് പറഞ്ഞു തന്നു. അപ്പം അത് വേറെ 2-3 വലിയൊരു ആക്ട്രസ്സിൽ നിന്നൊക്കെ മാറി മാറിയിട്ടാണ് എൻ്റെ അടുത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഷാജി പട്ടിക്കര എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രോളറാണ് എന്നെ വിളിച്ചിട്ട് ഈ ഇത് പറയുന്നത്. അപ്പോൾ അന്ന് വേറൊരു സിനിമയ്ക്ക് പോയപ്പോൾ ഈ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഓ ദൈവമേ, ആ ക്യാരക്ടറൊക്കെ നമുക്ക് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഒരു 2 വർഷത്തിന് ശേഷമാണ് എന്നെ വിളിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അത് എന്താണെങ്കിലും ചെയ്യാം എന്നുള്ളൊരാഗ്രഹം വന്നു. അങ്ങനെ പക്ഷേ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സാറിനോട് പറഞ്ഞപ്പോൾ കുറച്ച് കറക്ഷൻസ് ഉണ്ട് മോളെ, തരും എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയുടെ ഷൂട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പം അപ്പോൾ നമ്മൾ എൻ്റെ തിയേറ്ററിൻ്റെ അധ്യാപകരൊക്കെ ഉണ്ട്, ജ്യോതി ഷംജി, അതുപോലെ വിനോദ് കുമാർ, ഗോപമാഷ് ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ജ്യോതിഷേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്കിപ്പോൾ മെറ്റീരിയൽ ഉണ്ടല്ലോ സലീന എന്ന് പറയുന്നത്, നീ അവരുടെ അടുത്ത് പോ, അവരോട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ശ്മശാനത്തിൽ ചെല്ലുന്നത്. അപ്പം നമ്മളെ വീട്ടിൽ നടന്നാലും നമ്മളെ ചുടലെ അവർ പെണ്ണുങ്ങൾ പോവാറില്ല, അതെന്താ അവിടെ നടക്കുന്നത് എന്നുള്ളത് അറിയില്ല. നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇത് കഴിഞ്ഞല്ലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു ഒരു സ്ത്രീയുടെ ബോഡി തന്നെയാണ്. ഒരുപാട് മെഡിസിനൊക്കെ കഴിച്ച് മരിച്ചു പോയ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ബോഡിയാണുള്ളത്. അത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കുറച്ച് തീ വരുന്ന സമയം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കൂലേ, അതേപോലെ. പിന്നെ അത് നമ്മളെ കൈയൊക്കെ ഇങ്ങനെ അവരാ കോല് കൊണ്ട് ഇതാക്കിയിട്ട് ഇതാക്കുക ചെയ്യുക, അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഫസ്റ്റ് തന്നെ പേടിച്ചു പോയിട്ടോ. പിന്നെ ഒരു പ്രത്യേക തരം നമുക്ക് ഈ സ്പ്രേ അടിക്കുന്ന മണവും ഇടുന്ന മേക്കപ്പും ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇതെല്ലാം പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. എത്ര വളരെ നിസ്സാരമാണെന്ന് നമുക്ക് കാണിച്ചിരുന്നു. നമുക്ക് പിന്നീട് നമുക്ക് ഒരു അഹങ്കാരവും ഉണ്ടാവില്ല സത്യത്തിൽ. അവിടെ ചെന്നപ്പോൾ എന്തിനാണ് ഈ മണങ്ങളെന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു മണമാണ് ശരിക്കും നമ്മൾ ചീഞ്ഞാലും അല്ലെങ്കിൽ കത്തുമ്പോഴും ഒക്കെ ഉണ്ടാവുന്നത്, അത്രേ ഉള്ളൂ നമ്മൾ. അങ്ങനെ അവരവിടെ എത്തിയപ്പോൾ എന്നെ കണ്ടു. അപ്പം എന്നോട് ചോദിച്ചു, ആ ഹരികുമാർ സാർ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാഡം സിനിമേൻ്റെ ഇതിന്, എവിടെയാണ് മോളുടെ വീട്, എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കോഴിക്കോടാണ്. ഓ, അപ്പം എനിക്കുള്ളതല്ല. അത് കേൾക്കുമ്പോൾ തന്നെ പേടിയൊന്നും, എനിക്ക് അവരെ അപ്പം തന്നെ ഒരു പേടിയായി. ഇവരെന്താണ്, ശരിക്കും നോർമൽ അല്ലേ എന്നൊക്കെ തോന്നിപ്പോയി. പിന്നെ പിന്നെ സംസാരിച്ചപ്പം അവര് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാൻ കുറേ ദിവസം അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോലി പഠിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 കഥയാക്കാനുള്ളതുണ്ട്. അത്രയും എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടാണ്. അപ്പോൾ ഒരു സ്ത്രീ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കില്ല വേറെ എന്തെങ്കിലും പണിക്ക് പോകാമെന്ന്, അല്ലേ? അപ്പം ഈ ഒരു ജോലി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണവും അതിൻ്റെ അത് ചെയ്യുന്നതും അതൊരു ഒരു 2 ആണുങ്ങളുടെ ഒരു പവറാണ് അവർക്ക്. അവർക്ക് 2-3 ഭാവങ്ങളുണ്ട് എന്ന് തോന്നും. വളരെ കാമായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, എന്നാൽ ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ളതുണ്ട്, ഭയങ്കര ഒരു ഫിലോസഫറായിട്ട് തോന്നും, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേച്ചി അങ്ങനെ കരയാറുണ്ടോ? ഉണ്ട് മോളെ, ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഭയങ്കര സങ്കടം വരുന്ന സമയത്ത് ഞാനിതാ ഈ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ കത്തിച്ചിട്ടുള്ള എൻ്റെ ആത്മാക്കൾ, ബോഡിയിൽ നിന്നുള്ള ആത്മാക്കൾ, അവരെല്ലാവരും കൂടെ വന്ന് എന്നെ സമാധാനിപ്പിക്കും. അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്,
ഞാൻ അവരുടെ കൂടെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയും. അപ്പം എനിക്ക് അവരുടെ ഒരു പിക്ചർ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് മനസ്സിൽ കിട്ടും. അവരിങ്ങനെ ആ കോലും ഷർട്ടും നൈറ്റിയും അല്ലെങ്കിൽ സാരിയൊക്കെ അങ്ങ് മുണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിയിട്ട് അവരിങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക തരം ചാൻറ്റിങ്ങിലും അവരുടെ കൂടെ ഇങ്ങനെ അവർ കത്തിച്ചിട്ടുള്ള ആത്മാക്കളൊക്കെ ഇങ്ങനെ കൂടെ ഇങ്ങനെ പോകുന്നൊരു വലിയൊരു ഭയങ്കര ഒരു ക്യാൻവാസിൽ അവർ നമുക്ക് കണ്ണത്താ ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് വരെ അവരിങ്ങനെ അവരുടെ കൂടെയുള്ള ആൾക്കാരില് ആ നടക്കുന്ന പോലുള്ളൊരു ഒരു ഒരു ഫീൽ എനിക്ക്. അത് അഭിനയിച്ചപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തോ സ്വന്തമായിട്ട്? ചില ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഫീലല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു പിന്നെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശവം കത്തിക്കുന്ന ആ ഒരു ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി എന്തായാലും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും സ്വപ്നം കണ്ടിഞ്ഞിട്ട് അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിരുന്നു? എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാ പ്രേതങ്ങളെ. ഞാൻ ഇരുട്ടത്ത് നിൽക്കുകയില്ല, എനിക്ക് മനുഷ്യന്മാർ അത്രയും പേടിയില്ല, എനിക്ക് പ്രേതം ഉണ്ട് എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഇത് ചെയ്യും? അതല്ലേ കോമഡി. പക്ഷെ എനിക്ക് അവിടെ പോയപ്പോ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഇവരെന്റെ കൂടെ ഉള്ളപ്പം. അപ്പൊ ഇവര് പറഞ്ഞു ഇവരൊക്കെ ഇപ്പൊ അതങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല മോളെ, മനുഷ്യന്മാരെ പേടിച്ചാൽ മതി, ഇവരൊന്നും ചെയ്യില്ല, ഇവർ നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ എനിക്കറിയാം ഇവർ ജീവിതത്തിൽ നല്ലത് ചെയ്തിട്ടുള്ള ആളാണോ അതോ ഭയങ്കര ദുഷ്ടന്മാരോ. അതൊക്കെ അവർ മരിച്ചു, അത് അവരുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തതാണ്. ആ മുഖം നോക്കുമ്പോൾ എനിക്കറിയാം ചിലപ്പോൾ എന്നോട് ചിരിക്കുന്ന പോലെ വളരെ എന്താ പ്രസന്നവദനന്മാരായിട്ട് നിൽക്കുന്നത് കാണാം. ചിലർ ഭയങ്കര ജീവിതത്തിൽ ഒരുപാട് വിഷമം അനുഭവിച്ചവരെ കാണാം. ഒക്കെ അവർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ കുറേ അതിനെക്കുറിച്ചുള്ള നമ്മൾ വിചാരിക്കും നമ്മൾ തടിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും, കാരണം ഇത്രയും നമുക്ക് കത്തി തീരണമല്ലോ, മെലിഞ്ഞ ആൾക്കാർ ഇഷ്യൂ എന്നാണ് തീരുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ്, തടിച്ചിട്ടുള്ള ഉള്ളു പൊള്ളയാൻ തോന്നല്ല, അല്ല നെയ്യ് ഉണ്ടാവും. അപ്പൊ പറയുന്നത് ഒരു ഒരു ബിസിനസ്സുകാരി പറയുന്നത് പോലെ നമുക്ക് തോന്നും, തടിച്ചിട്ടുള്ള ആൾ വരുന്നതാണ് നമുക്ക് ലാഭം, കാരണം വിറക് കുറച്ചു മതി, ബാക്കി അവരുടെ ബോഡിയിൽ നിന്ന് ബോഡിയിൽ നിന്ന് നെയ്യ് വരും. മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ എല്ലാരും പറയുന്നത് മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇത് മെലിഞ്ഞ ആളല്ലേ കുറച്ച് വിറക് മതിയല്ലോ എന്നാണ് പറയാ. പക്ഷെ അവരാണ് കൂടുതൽ ഇത് ഇത് വിറക് വേണ്ടി വരിക എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ അവർക്ക് ബാർഗെയിനിങ് നടക്കുന്നുണ്ടല്ലോ അവിടെ? അല്ല, അവർക്ക് ഒരു ഒരു ബോഡിക്ക് 1500 രൂപയാണ് അതിന്റെ ഫീസ്. അതില് ഇപ്പോ കുറച്ചും കൂടി പൈസ കൂട്ടിയും തോന്നുന്നു, അവർ മുനിസിപ്പാലിറ്റിയിൽ 780 രൂപ അടയ്ക്കണം. പിന്നെ ബാക്കി വിറക് അവരുടെ അസിസ്റ്റന്റ് അവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് വളരെ ചെറിയ പൈസയാണ്. പിന്നെ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ടിപ്പ് ഇപ്പം നമ്മളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ആണെങ്കിൽ അവരെ നന്നായിട്ട് നമുക്കൊണ്ട് ഒരു സ്നേഹത്തിന്റെ പേരിൽ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഒരു 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 കയ്യിൽ ചായ കുടിക്കാൻ ഒരു പൈസ കൊടുക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവരുടെ കുറച്ചും കൂടിയും ഇതിലുള്ള ഒരു ഇത്. പിന്നെ നമ്മൾ ആ വയറ് ഒക്കെ പൊട്ടുന്ന സമയത്ത് പലപ്പോഴും ചേച്ചി മാറി നിൽക്കുമ്പോളെ എന്നെ, കാരണം അപ്പം പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ മേലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പൊള്ളും. പിന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബോഡിയൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ മണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ കാലം പഴകി ഒരാളുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമല്ലോ. നമുക്കിപ്പം ഞെളിയമ്പറമ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണും, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വിചാരിക്കും അയ്യോ ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഒന്നുമല്ല പൈസ കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് ഇവർക്കാണ്, ഇവർ ഈ മണത്തിൽ നിന്നല്ലേ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അവർക്ക് വളരെ ചെറിയ പൈസയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനോടൊക്കെ അവർ യൂസ് ചെയ്യും, നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ് ഇത് ഭയങ്കര ഒരു സ്മെല്ലായിട്ട് തോന്നുന്നത്. ഈ സലിന ചേച്ചി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നോ ഷൂട്ടിംഗ് സമയത്ത്? ഇല്ല, ഇത് നമ്മളെ ഈ ബോഡി കത്തിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് 2-3 ദിവസം ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഈ വിറക് എടുത്തിടുന്നത് വലിയ വലിയ കട്ടി വിറകുകളൊക്കെയാണ്, അപ്പം അതൊക്കെ അവരുടെ ഒരു എക്സ്പീരിയൻസ്. ഇതിൽ അത് എടുത്തിടുന്നതും ചിരട്ട ഇടുന്നതും അതിൻ്റെ അതൊക്കെ ആർട്ട് ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പണി, എൻ്റെ ഒരു കയ്യിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പോലെ ഈ സാധനം ഞാൻ ചെയ്യണ്ടേ? അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റേതെന്താ എൻ്റെ എൻ്റെ അറിവ് ലിമിറ്റായി പോകും, എൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് കൂടെ നിന്ന്. പിന്നെ എനിക്ക് സെലീന ചേച്ചിയുടെ ചെരുപ്പിലും മുഴുവൻ ഈ വിറകിൻ്റെ കറകളാണ്, അപ്പം ഞാൻ എനിക്ക് ആ ചെരുപ്പ് വേണം എന്ന് പറഞ്ഞു. അവർ കൂടെ ഉള്ള പോലെ ഇരിക്കട്ടെ, കാരണം ഇത്രയും ഒരു എനിക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു ഇത്രയും ഹോംവർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് തന്നെ ആയിരിക്കണം ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. ഇപ്പോൾ ഈ കോവിഡ് കാലം കുറച്ചൊരു 1.5 വർഷത്തോളം ആയി, കുറച്ചു കാലം എല്ലാവരും പാസീവായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. സുരഭിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലം എങ്ങനെയായിരുന്നു സ്പെൻഡ് ചെയ്തത് കോവിഡ് കാലം?
എല്ലാരും ചെയ്തതുപോലെ എല്ലാരും വെറുതെ ഇരിക്കാമോ, നമുക്കൊരു സന്തോഷം വരുമല്ലോ. നമ്മൾ മാത്രം വെറുതെ ഇരിക്കും, ബാക്കിയുള്ള ആളുകള് പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ആർക്കും ഒരു ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം ഉള്ളത് കൊണ്ട്, സന്തോഷമല്ല അത്, എല്ലാവർക്കും അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളായിരുന്നു. പച്ചക്കറി തടുന്നു, പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മമ്മയുടെ കൂടെ ഒന്നിരിക്കാൻ എനിക്ക് അധികം സമയം കിട്ടില്ല. 85 വയസ്സായി. ഇനി അവരൊക്കെ അമ്മമ്മ എപ്പോഴും പറയും, ഇനി എനിക്ക് കാത്തിരിക്കാൻ ആരും, ഇനി നല്ലൊരു മരണത്തെ മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളൂ. അതിനപ്പുറത്തെ ജീവിതത്തിൽ ഒരു വലിയൊരു കാലഘട്ടം കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ പോയി അമ്മമ്മയുടെ കൂടെ 1-2 മാസം കൂടെ ഇരിക്കുന്നതും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക, ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ കുറേ സിനിമകൾ കണ്ടു. ഫുട്പാത്ത് എങ്ങനെ വന്നു? ഫുട്പാത്ത് നമ്മളുടെ സുഹൃത്തായിട്ടുള്ള അയ്യൂബ് കച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള, അത് ഈ കോവിഡ് സമയത്ത്, കോവിഡ് സമയത്ത് തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറി. അപ്പം നമ്മളുടെ കൂടെയുള്ള കൂട്ടുകാരെല്ലാരും പണിയില്ലാതെ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട്, എന്റെ കസിൻ സിസ്റ്ററുടെ വീട്ടിൽ പോയിട്ട്, നമുക്കറിയാവുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വെച്ച് അതിനുവേണ്ട പിന്നാമ്പുറം പണികളെല്ലാം ഒരു കോർഡിനേറ്റർ പോലെ. അപ്പോൾ അതൊക്കെ തിയേറ്ററിൽ നിന്ന് പഠിക്കുന്നതാണ്. സ്റ്റേജ് മാനേജറും എല്ലാം, കോസ്റ്റ്യൂമും എല്ലാം, മേക്കപ്പും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റേജ് മാനേജിങ് പോലെ എല്ലാം ഇതെല്ലാം ചെയ്ത് അവരെ ഓരോരുത്തർക്കും ജോലി എന്നുള്ള രീതിയിൽ നമ്മളെ സുഹൃത്തുക്കളെ എല്ലാവരെയും എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അണിയറയിലേക്ക് താല്പര്യമുണ്ടോ സിനിമ ക്യാമറയ്ക്ക് പുറകെ? ആദ്യം ഞാൻ അഭിനയിച്ച് പഠിക്കും. അല്ല, അങ്ങനെയല്ല, ഒരു നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് എല്ലാം ഒന്നും ആവില്ല. എൻ്റെ എൻ്റെ പിന്നോട്ട് നോക്കി എനിക്ക് പറയാൻ പേരുള്ള കഥാപാത്രങ്ങൾ വരെ വളരെ കുറവാണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് ഒരു മെയിനായിട്ട് ഒരു പാത്തുവും പിന്നെ 1-2 അല്ലാത്ത കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സും മാത്രം എനിക്കൊരു പിന്നാമ്പുറത്ത് തന്നെ താങ്ങി നിർത്തുന്നുള്ളൂ. ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര അങ്ങനെ ഒരു കുതുകിയാണ് ഞാൻ. എനിക്കൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ഭാരമായിട്ട് ഒരു നാഷണൽ അവാർഡ് പോലും എൻ്റെ മുന്നിൽ നിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന. അപ്പം അത് കിട്ടിയത് തോന്നുന്നുണ്ടോ? അല്ല, ചില സമയത്ത് പലപ്പോഴും പല ഡയറക്ടേഴ്സും നമ്മളെ വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ വിളിക്കല്ല, നമ്മൾ അവരോട് വിളിച്ച് ചാൻസ് ചോദിക്കുന്ന സമയത്ത് അവർ പറയും, അയ്യോ നിങ്ങൾ നാഷണൽ അവാർഡൊക്കെ കിട്ടിയില്ലേ സുരഭി, നിനക്ക് ഇനിയിപ്പോ എന്തിനാന്ന് ചോദിക്കും ചിലവര്. നിർത്തിപ്പോക്കോളാം, അതിന് വേണ്ടിയിട്ടാണ് എല്ലാരും അങ്ങനെ ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയില്ലേ, ഇനി സ്വസ്ഥായില്ലേ എന്നൊക്കെ ചോദിച്ചവരുണ്ട്, ചോദിച്ചവരുണ്ട്. പിന്നെ വേറെ വിളിക്കുന്ന സമയത്ത്, അയ്യോ നിങ്ങൾക്ക് ചെയ്യാൻ മാത്രം വലിയ റോളൊന്നും ഇതിനകത്തില്ല. പിന്നെ ചില ആളുകൾ വിളിക്കുക, ഒരു അമ്മ വേഷമാണ്, ഗംഭീര നായകൻ്റെ അമ്മ റോളുകളിലേക്ക് വിളിക്കാറുണ്ട്. ചില ആളുകൾ കോഴിക്കോടൻ സ്ലാങ് ആണ് എന്ന് പറഞ്ഞിട്ട് അതും ചിലപ്പം അങ്ങനെയും വരാറുണ്ട്. കൂടുതലായിട്ടും നമുക്കൊരു, ഞാനൊരു നായികയായിട്ട് തുടങ്ങിയിട്ടുള്ള, തുടക്കം വളരെ പ്രധാനമാണ് കേട്ടോ. ഒരു നായികയായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരാളല്ല, നായികയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളും അല്ല. എൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ ഒരു 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 കോമഡി സീരിയലും കുറച്ച് നാടകങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി സിനിമയിലെ ക്യാരക്ടറുകളും മാത്രമുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു അവാർഡൊക്കെ കിട്ടുന്നത്. അപ്പം എന്നെ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരു, ഞാൻ ഒറ്റയ്ക്ക് അഭിനയിച്ചാൽ കാണാൻ മാത്രം ഒരു 150 ആൾക്കാർ കൂടുതലാരും പോയി ആ സിനിമ കേരളം മൊത്തത്തിലെടുത്താലും കാണാൻ ഉണ്ടാവില്ല. അപ്പം അത് മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയും ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ എല്ലാം വരട്ടെ, എന്ത് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യാം എന്നുള്ള. അപ്പോൾ ഞാൻ നാഷണൽ അവാർഡ് ഞാൻ തൊട്ടടുത്ത് ചെയ്യുന്നത് ഈട എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഒരു ചെറിയ വേഷമാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞടി, ഇനി നീ കുറച്ചും കൂടി നല്ല വേഷങ്ങളൊക്കെ, ഞാൻ പറഞ്ഞു ഞാൻ ആരെ കാത്തു നിൽക്കാനാ, വരുമെന്ന് എനിക്കറിയില്ലല്ലോ. എന്താണോ കിട്ടുന്നത്, ഏത് റോളും ചെയ്യാൻ പാകത്തിന് ഫ്ലെക്സിബിൾ ആവുന്ന ഒരു ആക്ട്രസ് ആയി മാറുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു ക്യാരക്ടർ പൊരുവയിൽ, അതുപോലെ തന്നെ വികൃതി എന്ന് പറഞ്ഞ പടത്തിലും ഒരു സംസാരിക്കാനുള്ള, അത് പൊരുവയിൽ ഞാൻ അരക്ക് കീഴ്പോട്ട് തളർന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോ ഇന്ദ്രൻ സേട്ടൻ എന്നോട് പറഞ്ഞു, നിനക്ക് പകുതി കാശേ കിട്ടുള്ളൂ എന്നാണ്. അതുവരെയുള്ള അഭിനയം, പകുതിയും ഇങ്ങോട്ട് അഭിനയിക്കുന്നുള്ളൂ, എനിക്ക് ഫുൾ പൈസയും കിട്ടും. പിന്നെ ഞാൻ അങ്ങനെ കിടപ്പിലായതുകൊണ്ട് തന്നെ ഇന്ദ്രൻ സേട്ടൻ എന്നെ എടുത്ത്, അന്ന് കുറച്ച് തടിയും കൂടി ഉണ്ട്, അന്ന് എടുത്തിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് അതെല്ലാം
ഒന്ന് കുറച്ച് ജിമ്മിലൊക്കെ പോയി രൂപേഷിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇതിൽ എന്നെ എടുക്കാൻ പുള്ളിക്ക് കുറച്ച് പാടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതുവരെ നായികനെ എടുക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, എടുത്തോ. എടുക്കുന്നതിന് കുഴപ്പമില്ല, നടുവെട്ടി ചെന്നാൽ ശാന്ത എന്നെ ഭയങ്കര രസമായിരുന്നു. അദ്ദേഹം കുളിപ്പിക്കാൻ അങ്ങനെ ബാക്കിലൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉള്ള അങ്ങനെയൊക്കെയാണ്, നല്ല അഭിനയിക്കാൻ അങ്ങനെ ഈക്വലായിട്ട് നിന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ വികൃതിയിൽ ചെവികൾക്കെയും സംസാരിക്കാം, പിന്നെ കുറച്ച് എനിക്ക് സംസാരിക്കാം അങ്ങനെ. അപ്പം അതും ഞാനിവിടെ നമ്മുടെ റഹ്മാനിയ സ്കൂളിൽ വന്നിട്ട് ലൈല ടീച്ചർ എനിക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരും, അപ്പം അതിനനുസരിച്ചിട്ടൊക്കെയാണ്. അതിനുശേഷം ഇപ്പം 2021 എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോള് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ജയരാജ് സാറിൻ്റെ പടമാണ് അവൾ എന്നാണ് ആ സിനിമയുടെ പേര്. അതിൽ സാറിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചേച്ചിയാണ്. അവർക്ക് ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും പറ്റില്ല, കുറച്ച് സംസാരിക്കാൻ പറ്റും. ഒരു പ്രത്യേക തരം വോയിസൊക്കെയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിലെ പ്രേമകുമാരി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയും അവരുടെ മകള് സംസാരിക്കില്ല, അവർ ട്രെയിൻഡാണ്, ഡഫ് ലാംഗ്വേജ് ട്രെയിൻഡാണ്. അമ്മ പ്രേമകുമാരി ചേച്ചി ട്രെയിൻഡ് അല്ലാതെ നാടൻ ഇതിൽ സംസാരിക്കുകയും റഹ്മാനിയിൽ വർക്ക് ചെയ്യുകയും ചെയ്തതാണ്. അപ്പം ലൈല ചേച്ചി ടീച്ചർ പറഞ്ഞു ഇന്നാളുടെ അടുത്ത് പോയി. അപ്പം ഞാൻ അവിടെ ചെന്ന് 60 സീനും അവരുടെ വീട്ടിലിരുന്ന് ഇതിലേക്ക് ട്രെയിൻഡും അല്ലാത്തതും ഒക്കെ ആക്കി മാറ്റി. അതിനു മുമ്പ് ഞാൻ ഈ ഒറിജിനൽ ക്യാരക്ടർ പ്രഭ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ കൂടെ ജയരാജ് സാറിൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം താമസിച്ച് അവരുടെ മാനറിസങ്ങളും അവരെങ്ങനെയാണ് ചിരിക്കുന്നത് അവരുടെ ശബ്ദങ്ങളും ഓരോ സംസാരിക്കാത്ത ആളുകൾക്കും ഓരോ തരത്തിലാണ് അത് കേൾവിയുടെ ലെവൽ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ പുറപ്പെടുവിക്കുന്ന ശബ്ദം നമുക്ക് കുറച്ച് മിമിക്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരത്തേക്കേ നമുക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം തലവേദനയൊക്കെയാവും. എനിക്ക് അങ്ങ് കള്ളത്തരം കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് തലവേദന വരും നമുക്ക് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ അവരെയും പഠിച്ചു, എന്നിട്ട് ഈ 3 സംഭവങ്ങളും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ഇതുണ്ടാക്കി ചെയ്തിട്ടുള്ളത്. അത് പിന്നെ ഇതും സിംഗ് സൗണ്ടും കൂടി ആയിരുന്നു. എൻ്റെ കൂടെ ഓപ്പോസിറ്റ് KPSC ലളിതാമ്മയായിരുന്നു. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, അവരൊക്കെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നിന്നാൽ മതി, ഒരു വല്ലാത്തൊരു ഒരു എനർജി നമ്മളിലേക്കും കൂടെ കിട്ടുന്ന ഒരു 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 ഒരവസ്ഥയായിരുന്നു. അപ്പം അത് മൊത്തത്തിൽ ചെയ്തു തീർന്നപ്പോഴും ഇതേപോലെ തന്നെ ജാലാമുഖി ചെയ്തപ്പോഴും മിന്നാമിനങ്ങ് ചെയ്തപ്പോഴും അവൾ ചെയ്തപ്പോഴും ഒക്കെ നമുക്കൊരു ജന്മത്തിലൂടെ കടന്നു പോയിട്ടുള്ളൊരു ഒരു ഫീല് കിട്ടും. ഇതുവരെയും കേട്ടപ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സുരഭി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് ഓരോ ക്യാരക്ടറും ചെയ്യാൻ. അതാണ് എന്റെ ലഹരി, വേറൊന്നും എനിക്ക് ലഹരിയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അംഗീകരിക്കുന്നത്. ജനങ്ങളിലേക്ക് എത്തുമ്പോ, ആളുകളിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് എനിക്ക് ഭയങ്കര അംഗീകാരം കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ ഞാനിവിടെ മല മറച്ചു വെച്ചിട്ട് ഒരു മനുഷ്യനും ആ സിനിമ എടുത്തു ഒന്ന് കാണാൻ പോലും, ഒരു 10 മിനിറ്റ് പോലും കാണുന്നില്ലെങ്കിൽ ഏതേത് വേറെ ഓസ്കാർ കിട്ടിയിട്ടും നമുക്ക് കാര്യമില്ല. അത് 10 പേര് കണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്നത് ഒന്ന് അത് വേറൊരു അംഗീകാരം തന്നെയാണ്. പത്മ നമ്മളിപ്പോ ഈ ട്രെയിലർ ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോടൻ സ്റ്റൈലില്, അതൊരു കോഴി ബാലുശ്ശേരിക്കാരിയാണ് പത്മ. അത് അനൂപ്മേനോനും അവിടെ തന്നെയല്ലേ? ആ ബാലുശ്ശേരി അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് അതേപോലുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്കുള്ള ഒരു ഫസ്റ്റ് എൻട്രി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പത്മേനെ എടുക്കാം. ഫസ്റ്റ് ആൻഡ് അതിന് മുമ്പുണ്ട് കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പം അതിൻ്റെത് അതിൻ്റെ ട്രെയിലറും ടീസറും പോസ്റ്ററും ഒന്നും ഇറങ്ങാത്തത് കൊണ്ട് ഇത് കുറച്ച് മുന്നേ ഇറങ്ങിയതാണ്. അപ്പോൾ പക്ഷേ അത് നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്. അതെ, എൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് അനുപേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ വേറൊരു സിനിമയ്ക്കാണ് വിളിച്ചത്, പിന്നെ ഈ സിനിമയായി. അപ്പം എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു, മേക്കപ്പ് ടെസ്റ്റൊക്കെ നോക്കണമല്ലോ, പുള്ളിയുടെ സിനിമയിലെ നായികയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയൊക്കെ അല്ല, അങ്ങനെയല്ല, കൊമേഴ്ഷ്യൽ രീതിയിലൊക്കെയാണല്ലോ നമ്മൾ. തിരക്കഥ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണ്, എൻ്റെ 3ാമത്തെ സിനിമയാണ്. ഞാൻ ബൈ ദ പീപ്പിളും ഗുൽമോഹറും കഴിഞ്ഞ് ചെയ്യുന്ന പടമാണ്. പ്രിയാമണ, പ്രിയാമണിക്ക് നാഷണൽ അവാർഡിൻ്റെ ഒക്കെ പടം പരുത്തിവീരനൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പം അവിടെ നിന്ന് മണിയൻപിള്ളരാജ ചേട്ടൻ പ്രിയാമണിനോട് പറഞ്ഞു, പരുത്തിവീരൻ പാത്താച്ച് ഉങ്ങൾക്ക് നാഷണൽ അവാർഡ് കണ്ടിപ്പാ ഇന്ത്യ ഇയറിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് നമ്മൾ നാഷണൽ അവാർഡ് എന്നുള്ളൊരു സാധനമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്, ഒരു നാഷണൽ അവാർഡ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് നാഷണൽ അവാർഡ് പോയിട്ട് ഒരു സിനിമയിൽ കുറച്ച് വലിയൊരു റോള് പോലും ആഗ്രഹിക്കാൻ ഉള്ള അത്രയും ഒരു അങ്ങനെ ആഗ്രഹിക്കാൻ പോലുള്ള അർഹതയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. ഞാൻ അതിൽ ആകെ പറയുന്ന ഡയലോഗ് ആമാ ഉള്ളേർക്കെ ഇല്ലാക്കാ വാങ്ങോ എനിക്ക് വേണമ്മ ഇതല്ല, ഇത്രയുള്ള ഡയലോഗ്സ് ഉള്ളൂ. പക്ഷെ അവരവിടെ നിന്ന്
അവർ പ്രണയരംഗങ്ങൾ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും അവർ ഭയങ്കര ഇമോഷണൽ സീൻസ് അഭിനയിക്കുമ്പോഴും ഒക്കെ ഞാനിവിടെ നിന്നിങ്ങനെ ഒരു ട്രെയിൽ മേക്കപ്പ് പിടിച്ചിട്ട് ഞാൻ അവർക്ക് ഒരു എന്താണ് കാവല് നിൽക്കുന്ന പോലെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കൊതിച്ച് ഓ എന്തോരം ഡയലോഗ് ഉണ്ട് അവർക്ക് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നിട്ടുണ്ട് ഉള്ളുകൊണ്ട്. എന്നിട്ട് റൂമിൽ വന്നിട്ട് ആ മേക്കപ്പ് വുമൺ അല്ല അതിൻ്റെ ഉള്ളിൽ സുരഭിയാണ്. മേക്കപ്പ് വുമണായിരുന്നു നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മതി, അത് പുറത്തിങ്ങനെ ഇട്ട് നിന്നാൽ മതി. പക്ഷെ ഉള്ളിൽ നടക്കുന്നത് എനിക്ക് ഈ ഭയങ്കര ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ വന്നിട്ടൊക്കെ പ്രിയാമണി എനിക്ക് ഇല്ല അജയ് ഞാൻ അങ്ങനെ പറയുന്നില്ല അജയ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അജയിനെ ഇപ്പോൾ കാണണം അങ്ങനെ ഒരു അവർക്ക് തമിഴ് കലർന്ന മലയാളമാണ്, അന്ന് അത്രയും മലയാളം അത്രയും ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ അല്ലാണ്ട് പോയി കുറച്ച് നല്ല രീതിയിലൊക്കെ ഞാനൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. എങ്ങനെയാണ് ആരോഗ്യവും ഭക്ഷണവും സൗന്ദര്യവും ഒക്കെ നോക്കുന്നത്? ഒരാക്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൂൾ എന്ന് പറയുന്നത് അവരുടെ ശരീരം തന്നെയാണ്. സൗന്ദര്യം ഒന്ന് അങ്ങനെ ഞാനങ്ങനെ ഭയങ്കര വാരി വലിച്ച് തിന്നൂല. ഭക്ഷണങ്ങളൊക്കെ അതിൻ്റെ ഒരു കൺട്രോളില് കഴിക്കുക, എല്ലാം കഴിക്കും. അപ്പോൾ അത് രൂപേഷിൻ്റെ ട്രെയിനിങ് തന്നെയാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഇരുന്ന് തിന്നുകയാണല്ലോ ചെയ്യുന്നത്, അത് കഴിച്ചുകൊണ്ടിരുന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് തടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എടോ നിന്നെ അമ്മ റോളല്ലേ വിളിക്കുന്നത്, അതെ ഇനി ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞതോടു കൂടി നീ അമ്മമ്മയായി. അപ്പൊ അത് കുറച്ചുകൂടെ. അപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ട് അന്ന് ജിമ്മ് തുറന്നിട്ടില്ല, വീട്ടിൽ വന്ന് വർക്കൗട്ട് കഴിഞ്ഞ് പിന്നെ ജിമ്മിലേക്ക് ലൈഫ് ജിമ്മിലേക്ക് മാറി അങ്ങനെയൊക്കെ ചെയ്ത് ഇഞ്ചസ് വെയിറ്റ് അങ്ങനെ കുറയ്ക്കുക, അതെ ഇഞ്ചസ് കുറച്ച് ഇതാക്കി. പിന്നെ നന്നായിട്ട് ബോധവൽക്കരിച്ചു എന്നെ ഫുഡ്, അതിൽ ഇത്ര കലോറി ഉണ്ട് ഇന്നത് ഇന്നതാണെന്നുള്ള ഫുഡിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പിക്ചർ തന്നപ്പോൾ അത് കഴിച്ചോ കുഴപ്പമില്ല അടി നീ അത് കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല, 300 കലോറി അത്രയേ ഉള്ളൂ. അപ്പൊ 300 ഇപ്പോഴും നിനക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 850-900 കിലോ കലോറി മതി. അങ്ങനെ 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 ഭയപ്പെടുത്തി നിർത്തി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണ ഒരു അവാർഡൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഒരു സ്റ്റേജിലൊക്കെ കയറി സംസാരിക്കുക, ആളുകളോട് ഇടപഴകുന്നതൊക്കെ വളരെ അർത്ഥം മുറിച്ച് സംസാരിച്ചിട്ടാണ്. പക്ഷെ സുരഭി എന്നുള്ള നടി എപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെ നമ്മളിൽ ഒരാളെ പോലെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്ര ആത്മവിശ്വാസമുണ്ട് തൻ്റെ കഴിവിൽ സ്വന്തമായിട്ട്. അത്ര ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു സാധാരണക്കാരെ പോലെ പെരുമാറാൻ പറ്റുന്നത് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ല, അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ അധ്യാപകരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം, ഒരു നല്ല ആക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നല്ല മനുഷ്യനാവണം, അപ്പോൾ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ഫീലിങ്സ് ആണ് നമ്മൾ സ്ക്രീനിലൂടെ നമ്മളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ എന്ന് പറയുന്ന ഒരു ചട്ടയ്ക്ക് അകത്തേക്ക് കയറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നൊരു ഫ്രെയിമിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുകയോ അല്ലെ വേറെ എന്തോ ഒരു അവാർഡ് എന്ന് പറയുന്നൊരു അങ്ങനെ ഏത് ഫ്രെയിമിലേക്ക് നമ്മൾ കയറിയാലും ഈ ക്യാരക്ടർ നമ്മളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മടിക്കും, നമ്മൾ കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഈഗോ താഴെയും ക്യാരക്ടറും അപ്പോഴേ നമുക്ക് മറ്റുള്ളവരെ എടുക്കാൻ പറ്റുള്ളൂ. അത് ജീവിതത്തിലേക്കാണെങ്കിലും സ്ക്രീനിലേക്കാണെങ്കിലും ഒക്കെ അതാണ് നമ്മൾ. അതുകൊണ്ട് എനിക്ക് പുതിയ വരുന്ന ആളുകളോടും ഒക്കെ പറയാനുള്ളത്, നമുക്ക് ശേഷം വരുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കല എന്ന് പറയുന്ന അഭിനയം എന്ന് പറയുന്നത് ഒരു 2-3 ടിക്ടോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് മാത്രം വെച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റാ റീൽസൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര ടേക്ക് എടുക്കുമ്പോഴാണ് ഒരെണ്ണം നന്നായിട്ട് വരുന്നത്. അത് നമ്മൾ ഒറ്റയ്ക്ക് ആരും കാണാതെ നമ്മളുടെ റൂമിൽ മാത്രം നിന്ന് പഠിച്ച് ചെയ്ത് 50-ാമത്തെ ടേക്ക് ആയിരിക്കും ഏറ്റവും ഭംഗി, അതാണ് ഇടുന്നത്. അത് ഇട്ടിട്ടാണ് 10,000 കമൻസ് ഗുഡ് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം എന്താണ് നമ്മൾ നല്ലതായി എന്നുള്ള ഒരു തോന്നലോട് കൂടിയിട്ട് ഒരു ലൊക്കേഷനിലേക്ക് വരും. അതുപോലെ തന്നെ പലരെയും കണ്ടിട്ടുണ്ട്, 10,000 രൂപേൻ്റെ പാൻറ്റും അല്ലെങ്കിൽ ഒരു 5,000 രൂപയുടെ അതിൻ്റെ മേലെയുള്ള ടീഷർട്ടും ഒരു 1.5 ലക്ഷത്തിൻ്റെ 2 ലക്ഷത്തിൻ്റെ 2-3 ഫോണ്, എയർപോഡ്, വാച്ച്, കൂളിംഗ് ഗ്ലാസ്, അത് അല്ലെങ്കിൽ വേറെ രീതിയിൽ അപ്പിയറൻസിന് വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ ചിലവാക്കി അവരെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു 5-8 ലക്ഷം രൂപ ഇപ്പോൾ അവരുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ അവരഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ ടാലൻറ്റ് അല്ലെങ്കിൽ അഭിനയത്തെക്കുറിച്ച് അവർക്ക് എന്തറിയാമെന്ന് ചോദിച്ചാൽ
ജസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന അങ്ങനെ അത്രേ അവരതിനെക്കുറിച്ച് ധാരണ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വെള്ളിയാഴ്ചയെ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. ഒരുപാട് വെള്ളിയാഴ്ചകൾ കടന്നു പോകാനും ഒരാക്ടറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റു ജോലികൾ ഇപ്പോൾ ഒരു ക്യാമറ നമുക്ക് വന്നിട്ട് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എഡിറ്റിംഗ് നമുക്ക് കട്ട് ചെയ്തതൊക്കെ തരും, ഞാൻ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു കോസ്റ്റ്യൂമർ ഒരു ബട്ടൺ തുന്നുന്നത് തന്നെ അയാൾ പഠിച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ ഈ ഒരു കലാരൂപത്തെക്കുറിച്ചും കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വരണം എന്നുള്ളത് തന്നെയാണ്. അപ്പോഴേ നമുക്ക് ആ ഒരു പ്രൊഫഷനോടുള്ള ഇതിൻ്റെ വർണ്ണാഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ട് നമ്മൾ ഒരു ആക്ടറായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ 100% അതിനോട് അത്രയും എന്താ പറയുക ഒരു എന്തായാലും സുരഭി ലക്ഷ്മിക്ക് ഇനിയും നല്ല നല്ല കാമ്പുള്ള കഥാപാത്രങ്ങൾ തന്നെ ലഭിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി.